മണിപ്പൂർ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകണമെന്ന മോഹൻ ഭാഗവതിന്റെ നിലപാടിനെ സ്വാഗതം ചെയ്ത് എൻ സി പി ശരത് പവാർ പക്ഷം മണിപ്പൂർ കലാപം ഏറെ നാടായി ഏവരെയും അസ്വസ്ഥപ്പെടുത്തുന്നുവെന്ന് സുപ്രിയ സുലി വിവിധ പാർട്ടികളെ ഉൾപ്പെടുത്തിയുള്ള സമിതിയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആവശ്യം ആദ്യം മോഹൻ ഭാഗവത് ഇന്നലെ പറഞ്ഞത് കേൾക്കാം उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर अब एक साल से मणिपुर शांति की राह देख रहा है उसके पहले दस साल शांत रहा पुराना गन कल्चर समाप्त तो हो गया ऐसा लगा और अचानक जो कल है वहाँ पर उपज गया या उपजाया गया उसकी आग में अभी तक जल रहा है त्राही त्राही कर रहा है कौन उस पर ध्यान देगा प्राथमिकता देके उसका विचार करना ये कर्तव्य है കൂടുതൽ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് സജിൻ ഉണ്ട് സജിൻ എല്ലാം ശാന്തമാണെന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന മണിപ്പൂരിനെ കുറിച്ചാണ് ആർ എസ് എസിന്റെ ഓർമ്മപ്പെടുത്തൽ മണിപ്പൂരിലെ പ്രശ്ന പരിഹാരമാകണം ആദ്യ പരിഗണനാ വിഷയമെന്ന് ആർ എസ് എസ് പറയുന്നു രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട് എൻ സി പി ശരത് പവാർ പക്ഷം അത് ഏറ്റെടുക്കുന്നത് എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന എത്തിയത് മണിപ്പൂരിൽ പ്രശ്നപരിഹാരം ഇപ്പോഴും അകലെയാണ് ഒരു വർഷത്തിലധികമായി മണിപ്പൂർ കത്തുകയാണ് ഈ ഈ പ്രശ്നപരിഹാരത്തിന് വേണം പുതിയ മൂന്നാം മോദി മോദി മന്ത്രിസഭ ആദ്യം ശ്രമിക്കേണ്ടത് ആ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കാതെ നിൽക്കുന്നത് നീറുന്ന പ്രശ്നമാണ് എന്നെല്ലാം ആർ എസ് എസ് ഇന്നലെ പറഞ്ഞത് ഒരു പരോക്ഷ വിമർശനം കൂടിയായിരുന്നു ഒരു വർഷത്തിലധികമായി നീണ്ടുപോകുന്ന ഈ കലാപത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ നടന്നിട്ടില്ല എന്ന സൂചനയാണ് ആർ എസ് എസ് ഇന്നലെ നൽകിയത് എന്തായാലും ആ പ്രസ്താവനയെ ഏറ്റുപിടിക്കുകയാണ് പ്രതിപക്ഷം പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ എൻ സി പി ശരത് വിഭാഗം എൻ സി പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ സുപ്രിയ സുലയാണ് മണിപ്പൂരിലെ പ്രശ്നപരിഹാരത്തിന് മുൻഗണന നൽകണമെന്ന മോഹൻ ഭാഗവ ത്തിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു എന്ന പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്തായാലും നിലവിൽ ഈ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സർക്കാരിനൊപ്പം ഈ പ്രതിപക്ഷ നിരയിലെ പാർട്ടികളെ കൂടി ചേർത്ത് ഒരു സമിതി അടക്കം രൂപീകരിച്ചുള്ള ഒരു നീക്കത്തിനും എൻ സി പി തയ്യാറാണ് അല്ലെങ്കിൽ പ്രതിപക്ഷ നിര തയ്യാറാണ് എന്നാണ് ഇപ്പോൾ സുപ്രിയ സുലെ വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ മണിപ്പൂർ ഒരു പ്രധാന വിഷയമായി മാറാനുള്ള ഒരു സാധ്യതയാണ് കാരണം ഈ മണിപ്പൂരിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ബിജെപിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു ഈ മണിപ്പൂരിൽ ഈ ഇത്രയും കാലം ഈ പ്രശ്നമുണ്ടായിട്ടും പ്രധാനമന്ത്രി കാര്യക്ഷമായി ഇടപെടൽ നടത്തിയോ കാര്യമായ സന്ദർശനം നടത്താതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം വീണ്ടും മണിപ്പൂരിലെ ഈ വിഷയങ്ങൾ ഉയർത്തി കാണിക്കാനുള്ള ഒരു സാഹചര്യം ആർ കൂടി ഈ ബി ജെ പിക്ക് ഈ രീതിയിലുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിഷ്ക്രിയത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കൂടുതൽ ചർച്ചയാകാനുള്ള ഒരു സാഹചര്യമാണ് ഒപ്പം തന്നെ ഈ പ്രതിപക്ഷത്തെ കാര്യമായി പരിഗണിക്കണമെന്ന ഒരു പ്രസ്താവന കൂടി ഇന്നലെ ആർ എസ് എസ് മേധാവി മുന്നോട്ട് വെച്ചിരുന്നു ഇതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തിന്റെ സ്വരം കേൾക്കേണ്ടതുണ്ട് പ്രതിപക്ഷത്തെ ശത്രുവായി കാണേണ്ടതില്ല ഇന്നലെ മോഹൻ ഭാഗവത് പറഞ്ഞു വെച്ചിരുന്നു ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ആർ ഒരു പരോക്ഷ വിമർശനം ബി ജെ അല്ലെങ്കിൽ മോദിക്കെതിരെ മോദി മന്ത്രിസഭയ്ക്കെതിരെ കഴിഞ്ഞു ഇനി അതൊരു ഈ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് ശരി മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ